എത്രയും പ്രിയപ്പെട്ട അധ്യക്ഷൻ, എന്റെ ചിരകാല സ്നേഹിതൻ, സംസ്ഥാന ന്യൂനപക്ഷ വിഭാഗത്തിന്റെ തലവൻ കൂടിയായ ശ്രീ കെ കെ കൊച്ചു മുഹമ്മദ്, ഈ ചടങ്ങിന്റെ സ്വാഗതം ആശംസിച്ച സ്നേഹിതൻ അഡ്വക്കേറ്റ് സിയാവുദ്ദീൻ, നമുക്കെല്ലാം തന്നെ ആദരണീയനായ മുൻ കെ പി സി സി അധ്യക്ഷൻ ശ്രീമാൻ ഹേമ ഹസൻ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന എന്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഈർ ഓഫ് ഡാർക്നെസ് എന്ന ഗ്രന്ഥത്തിന് സാഹിത്യ അക്കാദമിയുടെ ദേശീയ പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. ഡോക്ടർ ശശി തരൂർ, ഈ ചടങ്ങിൽ സംസാരിക്കാൻ എത്തിയിട്ടുള്ള മുൻ മന്ത്രിയും എന്റെ സ്നേഹിതനുമായ അഡ്വക്കേറ്റ് ശിവകുമാർ, ഈ വേദിയിൽ ഉപവിഷ്ടായിട്ടുള്ള അഭിഭക്തരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരളാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദനങ്ങൾ. അങ്ങേയറ്റം അഭിമാനത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഞാൻ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ഇന്ന് അന്താരാഷ്ട്ര ന്യൂനപക്ഷ അവകാശ ദിനമാണ്. ആ ദിനമാണ് ഇത്തരമൊരു സെമിനാർ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷവും സ്വാതന്ത്ര്യത്തിന് മുൻപും പിൻപും എന്നതാണ് ഇന്നത്തെ സെമിനാറിന്റെ മുഖ്യ വിഷയം. ഇത്തരമൊരു സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ആമുഖമായി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഈ നാട്ടിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എന്തെന്നില്ലാത്ത ഭയവിഹീലതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അത്യന്തം ആപകരമായ ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഭീതിയുടെയും ഭയത്തിന്റെയും കരുന്നിടയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അത് തീരാത്ത പകയുടെയും ഒക്കെ തന്നെ നീതിശാസ്ത്രവുമായി, ഭിന്നിപ്പിന്റെ തത്വശാസ്ത്രവുമായി കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അസ്വസ്ഥതയുടെ വിത്തുകളാണ് അവർ വിതയ്ക്കാൻ ശ്രമിക്കുന്നത്, അശാന്തിയുടെ വിഷവിത്തുകളാണ് അവർ വാരി വിതറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. തങ്ങളെ തളച്ചു കെട്ടാൻ ആരുണ്ട് എന്ന ധിക്കാരത്തോടുകൂടിയാണ് കൊച്ചുമ്മന്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയാണ് ഇവർ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്? ആരോടാണ് ഈ പകവിട്ടത്? ഒരു സംശയമുണ്ട്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, അതും മുസ്ലിം ന്യൂന വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് തന്നെയാണ് മറയില്ലാതെ വളച്ചു കെട്ടാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഈ മുസ്ലിം സഹോദരന്മാരെ ഇവർ വെറുക്കുന്നത്? അവർക്കെതിരായിട്ട് ഈ വിദ്വേഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്, അവർ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിനധികം ഒന്നും പോകേണ്ട കാര്യമില്ല. 1925 കാലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘ് രൂപീകരിച്ച കാലം, ആ കാലത്തെ കഥയിലേക്ക് നമ്മുടെ ചരിത്രം മറച്ചു നോക്കാൻ തയ്യാറായാൽ മാത്രം മതി. അത്തരമൊരു ഈ രാജ്യത്ത് ആപത്കരമായ, ഈ രാജ്യത്ത് തീവ്ര ഹിന്ദുത്വത്തിന്റെ ഒരു തത്വശാസ്ത്രം എങ്ങനെയാണ് അന്നത്തെ തീവ്ര ഹിന്ദുവാദികൾ അവർക്ക് കൈവരിക്കാനും അത് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിച്ചത്? ചരിത്രം അറിയുന്ന ആൾക്കറിയാം, ഇറ്റലിയിലെ മുസോളിനിയിൽ നിന്നാണ് അവർക്ക് ഈ പ്രത്യയശാസ്ത്രത്തിന് വേണ്ട എല്ലാ തരത്തിലുമുള്ള ആശയപരമായ പിൻബലം കിട്ടിയത്. അന്നത്തെ തീവ്ര ഹിന്ദുത്വത്തിന്റെ നേതാക്കന്മാർ ഇറ്റലിയിൽ പോയി, റോമിൽ പോയി സാക്ഷാൽ മുസോളിനെ കണ്ടുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണോ അവിടെ ഫാസിസ്റ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഹൈന്ദവ ഫാസിസ്റ്റ് രാഷ്ട്രമായിട്ട് ഇന്ത്യയെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ
അത് അവർക്ക് ആദ്യമായിട്ട് കൊടുത്തത് മുസോളിനിയാണ്. ആ മുസോളിനിയിൽ നിന്ന് ബാലപാഠങ്ങൾ ഏറ്റുമാക്കിക്കൊണ്ടാണ് ഇവിടെ വന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം അവർ രൂപീകരിച്ചത്. അത് കഴിഞ്ഞ് അവർക്ക് സ്വാധീനം, അവർക്ക് ആവശ്യം കൊടുത്തത് അവിടെ പ്രത്യേക ശാസ്ത്രങ്ങളെ എന്തെന്നില്ലാത്ത രൂപത്തിൽ സ്വാധീനം ചെലുത്തിയത് നാസി ജർമ്മനിയിലെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയാണ്. ആ ഹിറ്റ്ലർ എന്താണ് പറഞ്ഞത്? ജർമ്മനിയിൽ ജീവിക്കുന്ന ആര്യവംശജരായ ആളുകൾക്ക് മാത്രമേ രക്തപരിശുദ്ധിയുള്ളൂ, മറ്റുള്ള ആരും ഈ ജർമ്മനിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലത്ത് ആര്യവംശജന്മാരില്ലാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അലേറെകൂറും ലക്ഷക്കിടക്കായ ജൂതവംശജരാണോ അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കൂട്ടഹത്യക്ക് വിധേയമാക്കിയ ചരിത്രത്തിലെ ക്രൂരനായ കഥാപാത്രമാണ് ഹിറ്റ്ലർ എന്ന കഥയോർക്കുന്നത്. ആ ഹിറ്റ്ലറും ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ആവേശം കൊടുത്ത സ്വേച്ഛാധിപതിയാണ് ഫാസിസ്റ്റാണ്. എന്തായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞത്? ടൂറ്റോണിക് അസെൻഡൻസി എന്ന അർത്ഥം എന്താണ്? ആര്യവംശത്തിന്റെ ആധിപത്യം അത് ലോകത്തിൽ ഉണ്ടാകണം, അതാണ് ഞാൻ കാത്തിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പറഞ്ഞ ആ ഹിറ്റ്ലർ. അത് തന്നെയാണ് സാക്ഷാൽ നരേന്ദ്ര ദാമോദർദാസ് മോഡിയും ഈ രംഗ സംഘപരിവാർ ശക്തികളും ആഭ്യന്തര കാര്യമന്ത്രി അമിത്ഷായും ഒക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രം അവർ പഠിച്ചിട്ടില്ല. ഇന്ത്യയിലെ മുസ്ലിമുകളായ നമ്മുടെ സഹോദരന്മാർ ഈ രാജ്യത്തിന് വേണ്ടി നൽകിയ സേവനങ്ങളെ കുറിച്ച് അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. അവരത് ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ അധിനിവേശത്തിന്റെ കാലം തുടങ്ങിയ ആ നാടുകളിൽ തന്നെ ആ യൂറോപ്യൻ അധിനിവേശത്തിലായിട്ട് ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ പാരമ്പര്യമാണ് ഇന്ത്യയിലെ മുസ്ലിമാനുള്ളത്. ഓർക്കുന്നില്ലേ സ്നേഹിതന്മാരെ, 1498 വാസ്കോഡ ഗാമ എന്ന് പറയുന്ന പോർത്തുഗീസ് നാവികൻ എന്റെ നാട്ടിൽ കാപ്പാട്ട് കടപ്പുറത്ത് കാലെടുത്ത് വെച്ചു. കോഴിക്കോട് ജില്ലയിലാണ് കാപ്പാട് എന്ന കാര്യം നിങ്ങൾക്കറിയാം. ആ കാപ്പാട്ട് കാലെടുത്ത് വെച്ച പോർത്തുഗീസ് നാവികനായിട്ടുള്ള സാക്ഷാൽ വാസ്കോഡ ഗാമ അദ്ദേഹം ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പോയ സന്ദർഭത്തിൽ ആ പറങ്കി പടയാളികളുമായി ധീരമായ തന്റെ പടയോടത്തിനോടുകൂടി തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച കുഞ്ഞാലി മരക്കാൻ വേണ്ട ചരിത്രം നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? ആ കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന, മരക്കാരന്മാരുടെ ചരിത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന മണ്ണാണ് നമ്മുടെ ഈ മണ്ണ്. ആ മണ്ണിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ ആ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, കുഞ്ഞാലി മരക്കരെ അന്ന് തൂക്കിലേറ്റി കൊന്ന ചരിത്രം ഓർക്കുമ്പോൾ പുളകത്തോടുകൂടിയല്ലാതെ ചരിത്ര യാഥാർത്ഥ്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പറഞ്ഞ 1857 സിപ്പോയി ലഹള, ആ സിപ്പോയി ലഹളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയി ജനിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിരുന്നു. ഒരുപാട് മെഡിക്കൽമാരായ IAS ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടാൻ, ചരിത്ര ബോധമുള്ളവരുമായിട്ട് പരിചയപ്പെടാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അന്ന് അഡീഷണൽ സെക്രട്ടറിയായ ഒരു കശ്മീരി, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇസ്ലാം മത വിശ്വാസിയാണ്, അദ്ദേഹം ഒരു മുസ്ലിമാണ്, എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നോട് ഏറ്റവും അധികം ബഹുമാനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പലപ്പോഴും അക്കാദമികമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ കൗതുകവും ആ ചരിത്രമൊക്കെ തന്നെ എന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ താല്പര്യപ്പെടുത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടെ നിന്ന് പോകുന്നവരെ എന്റെ കുടുംബത്തിലെ ഒരു അതിഥി പോലുമായിരുന്നു. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെലുത്താറുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ പഴയ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1857 ഈ പറയുന്ന സിപ്പായി ലഹളയുമായി ബന്ധപ്പെട്ട് മാത്രം 27 മുസ്ലിം സഹോദരന്മാർ നമ്മുടെ ഡൽഹിയിൽ മാത്രം അവിടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അതാണ് ഇന്ത്യയിലെ മുസ്ലിമിന്റെ ചരിത്രം എന്ന് ഞാനിവിടെ പറയട്ടെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ചരിത്രം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർ നടത്തിയ സേവനങ്ങളെ, അവരുടെ സംഭാവനകളെ നമുക്ക് വിലയിരുത്തിയേ മതിയായി വേണ്ടു. ആ ഇന്ത്യൻ ദേശീയതയുമായി പൂർണ്ണമായി അലഞ്ചേർന്ന സമുദായമാണ് നമ്മുടെ മുസ്ലിം സമുദായം. എത്ര എത്ര മുസ്ലിം വിപ്ലവകാരികളെ കുറിച്ച് നമുക്കറിയാം.
എത്രയെത്ര മുസ്ലിം എഴുത്തുകാരെ കുറിച്ച് നമുക്കറിയാം, കവികൾ അവരൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിപ്ലവ ഗാനങ്ങൾ ധരിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന ആളുകളാണ്. പക്ഷെ നിർഭാഗ്യവാൻ അവർ ചരിത്രത്തിന്റെ വിസ്മൃതിയിൽ അവർ അകപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ ആരുടെ കുറ്റമാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന്റെ കുറ്റവാളികളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക ബ്രിട്ടീഷുകാരായിട്ടുള്ള ചരിത്രകാരന്മാരാണ്. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്, ചരിത്രത്തിൽ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്. അതുകൊണ്ട് ഞാൻ പണ്ഡിതരൊന്നുമല്ല, പക്ഷെ പണ്ഡിതന്മാരുമായിട്ടുള്ള ഒരുപാട് ചരിത്ര പ്രൊഫസർമാർ ഡോക്ടർ എം ജി എസ് നാരായണൻ, ഡോക്ടർ ടി കെ രവീന്ദ്രൻ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരുടെ വിദ്യ അഭ്യസിക്കാൻ സാധിച്ച ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ. ഞാൻ ചോദിക്കട്ടെ, ആ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരല്ലേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധീര വിപ്ലവകാരുടെ ചരിത്രത്തെ തമസ്കരിച്ചത്? നിഷേധിക്കാൻ സാധിക്കുമോ? എത്ര എത്ര ധീര ദേശാഭിമാനികൾ, കിടയറ്റ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ എന്ന് നമുക്ക് മറക്കാൻ സാധിക്കുമോ? ആരാണ് അതിർത്തി ഗാന്ധിയെ തുടർന്ന് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ? 95 വർഷക്കാലമാണ് അദ്ദേഹം ജീവിച്ചത്. ആ 95 വർഷക്കാലത്തിന് 45 വർഷക്കാലം അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടത്തിൽ അദ്ദേഹം കാരാഗൃഹത്തിലെ തണുത്തത് അറിയില്ലായിരുന്നു ഓർക്കേണ്ടായിട്ടുണ്ട്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് വികാരനിർഭരനായിട്ട് എന്റെ സ്നേഹിതൻ കൊച്ചു മുഹമ്മദോട് പറയുകയുണ്ടായി, ഞാൻ ഏറെ ആദരിക്കുന്ന ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ മഹാപണ്ഡിതനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് സുപ്രധാനമായ തീരുമാനങ്ങളെടുത്ത ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു അബുൽ കലാം ആസാദ്. ആ മഹാനായ ആസാദ് പറഞ്ഞ കാര്യത്തിൽ ഞാനും ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നൊരു മാലാഖിറങ്ങി വന്ന് കുത്തബ് മിനാറിന്റെ മുകളിൽ കയറുന്നുണ്ട്. പ്രിയപ്പെട്ട ആസാദ്, നിനക്ക് സ്വാതന്ത്ര്യം വേണമോ, അതല്ല ഹിന്ദു മുസ്ലിം മൈത്രി ഹിന്ദു മുസ്ലിം മൈത്രി വേണമോ എന്ന് എന്നോട് ചോദിച്ചാണ്. തീർച്ചയായിട്ടും ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഞാൻ പറയും, ഞാൻ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നു, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പൊരുതി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ എന്റെ സ്വാതന്ത്ര്യം വൈകിയാലും ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം മൈത്രി അത് വൈകാൻ പാടില്ല, എനിക്ക് അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് സാക്ഷാൽ മൗലാന അബുൽ കലാം ആസാദിനെ ഞാൻ ഇവിടെ പറയട്ടെ. അതുപോലെ തന്നെ ഈ സഹോദരന്മാർ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും വിസ്മരിക്കാൻ സാധിക്കുമോ? നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹാനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, മൊയ്തു മലവി സാഹിബ്, ആ മഹാനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കുന്ന സമയത്ത് ദേശീയ പ്രസ്ഥാന സന്ദേശം അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ കോഴിക്കോട്ടേക്കാണ് വന്നത്. ആ കോഴിക്കോട്ട് വന്ന് ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഉയർന്ന നേതാവ് മാത്രമല്ല, കേരളത്തെ കോൺഗ്രസ് നയിച്ച നേതാവ് മാത്രമല്ല, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജാജ്വല്യമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോയ, മലബാർ കലാപകാലത്ത് ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും അവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി നെഞ്ചു വിരിച്ചു നടന്ന മഹാനായ നേതാവായിരുന്നു അബ്ദുറഹിമാൻ സാഹിബ്. അദ്ദേഹത്തിന്റെ വലങ്കയ്യായി നിന്ന മൊയ്തും മൊയ്തുബി സാഹിബ് വിസ്മരിക്കാൻ സാധിക്കുമോ? തിരുവനന്തപുരത്തെ സഹോദരന്മാരോട് ഞാൻ വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ വക്കം അബ്ദുൽ ഖാദറിന്റെ ചരമദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തവണ ഞാനാണ് വിശിഷ്ടതിയായി പങ്കെടുക്കാൻ എനിക്ക് സന്ദർഭമുണ്ടായത്. അദ്ദേഹം തന്റെ സ്വന്തം കൈപ്പടി എഴുതിയ അവസാനത്തെ കത്ത് ആ കുടുംബം ഒരു വിധിമൂലം സൂക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കത്തിൽ അദ്ദേഹം എഴുതിയ വാക്കുകൾ ദേശാഭിമാന ബോധമുള്ള രാജ്യസ്നേഹികളായിട്ട് ആളുകൾ ഒരു വട്ടം വായിക്കാൻ തയ്യാറാകണം. തൂക്കു മരത്തിലേറ്റി തന്നെ തൂക്കിയ കയർ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് ആ ധീരവാക് രക്തസാക്ഷി അദ്ദേഹം തൂക്കു മരത്തിലേക്ക് കടന്നു നീങ്ങിയത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര ഉജ്ജ്വലരായ സേനാനികളെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അവരുടെ സമർപ്പണം, അവരുടെ ജീവത്യാഗം, അതിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി സാധിച്ചത് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അപകടപ്പെട്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യമാണ് അപരിക്രമായ ഒരു സ്ഥിതിയിലൂടെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
പൗരത്വ ബില്ലിനെ കുറിച്ച് വിശദമായിട്ട് ഇവിടെ രാഹുൽ തന്നെ തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഡിസംബർ മാസം 9-ാം തീയതി ലോക്സഭയിലും 11-ാം തീയതി രാജ്യസഭയിലും പാസാക്കിയ ആ പൗരത്വ ഭേദഗതി ബില്ല്, അത് പാസാക്കിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ലോക മനുഷ്യാവകാശ ദിനം നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ലോകസഭയിൽ ഈ ബില്ലിനെ കുറിച്ച്, ഈ മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലെ ഒരു വിധി വൈപരീത്യം എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇന്ന് ഇന്ത്യ രാജ്യമാകെ പ്രക്ഷുബ്ധമായിരിക്കുന്നു. പ്രാമുഖ്യമായിട്ട് സിയാവുദ്ദീൻ സാഹിബ് പറയണ്ടേ, നമ്മുടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരെന്തില്ലാത്ത പ്രതിഷേധമായിക്കൊണ്ട് തെരുവിന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി, നമ്മുടെ ബോംബെയിലെ പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണത്. ഇന്ന് വരെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ, ആ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലെ, ആ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സമരരംഗത്ത് വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ, ഗർഖ്പൂരിലെ ആ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്, ഐഐടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ ഗോരഖ്പൂരിലെ ഐടിയിലെ വിദ്യാർത്ഥികളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ജാമിയ മില്ലിയയിലെയും അലിഗഡിലെയും വിദ്യാർത്ഥികൾ മാത്രമല്ല, ഈ വന്ന വിദ്യാർത്ഥികൾ ഏറിയ കൂറും മുസ്ലിം മതവിശ്വാസികളോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ അല്ല. അവരെല്ലാം തന്നെ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സംരക്ഷിക്കേണ്ടത് നാട്ടിന് അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് സമരരംഗത്തേക്ക് വന്നിട്ടുള്ള ചെറുപ്പക്കാരാണെന്ന കാര്യം ഓർക്കണം. ലോകത്തിലെ സ്വേച്ഛാധിപതി ഓർക്കണം. പലപ്പോഴും ഇതുപോലെ സർവകലാശാലകൾ എന്നാണ് വിപ്ലവത്തിന് തീപ്പൊലി ആദ്യം വരുന്നതെന്ന് ഓർക്കണമെങ്കിൽ, അത്തരം സ്വേച്ഛാധിപതികളൊക്കെ തന്നെ ചരിത്രത്തോടൊപ്പം അവരെന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചരിത്രം നരേന്ദ്രമോദിയും ചരിത്രം അമിത്ഷായും കാത്തിരിക്കുന്നു. ചരിത്രം വായിക്കണം, ഓർമ്മയുണ്ടായിരിക്കണം. ചരിത്രത്തിലെ ചവറ്റുകൊട്ടയിലേക്ക് നിങ്ങൾ പോകുന്ന ദിവസം അനവി വിദൂരമല്ല എന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. എന്റെ മുസ്ലിം സഹോദരന്മാരുടെ മനസ്സിലെ വിഹ്വലത എനിക്കറിയാം. അത് വായിച്ചെടുക്കാൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഒരു വല്ലാത്ത സെൻസ് ഓഫ് അലിനേഷൻ, ഒരു അന്യതാബോധം അവരുടെ മനസ്സിനെ പിടികൂട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം പറഞ്ഞോ, കൊച്ചുമത് ആവേശത്തോടെ പ്രസംഗിച്ചോ, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റപ്പെടലിന്റെ ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ഭേദഗതി അർത്ഥമാക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഭരണഘടന ആർട്ടിക്കിൾ 13-14 നഗ്നമായ ലംഘനമാണിത്. നമ്മുടെ മൗലിക അവകാശങ്ങളുടെ, ഭരണഘടന ഉറപ്പുവരുത്തുന്ന തുല്യതയുടെ പൂർണ്ണമായ നിഷേധമാണ് ഈ ഒരു അമെന്റ്മെന്റ്. നമ്മുടെ ഭരണഘടന വിഖ്യാതമായ മാതൃകാപരമായ ലോകത്തിനെ മുഴുവൻ അഭിമാനമായി നിർത്തുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. അതിന് മഹത്വത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് ധൈഷണിക പ്രതിഭകൾ അതും ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് അനർത്ഥ സംഭാവന നൽകിയിട്ടുള്ള നമ്മുടെ മക്കളാണ് അത്തരം ഒരു ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത്. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കഥ ഞാൻ പറയേണ്ട കാര്യമില്ല. ഡോക്ടർ അംബേദ്കറുടെ കഥ ഞാൻ പറയേണ്ട കാര്യമില്ല. അല്ലാതെ കൃഷ്ണസ്വാമികളുടെ കഥകൾ ഞാൻ പറയേണ്ടതായിട്ടില്ല. കെ മുൻഷിയുടെ കഥ ഞാൻ പറയേണ്ടതായിട്ടില്ല. മഹാപ്രതിഭകൾ അവരാണ് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. കോൺസ്റ്റിറ്റ്യൂൻസ് അസംബ്ലിയിൽ എത്ര പ്രൗഢമായ ചർച്ചകളാണ് നടന്നത്! ആ ചർച്ചകളെല്ലാം നടന്ന ശേഷമാണ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഈ മതേതര ജനാധിപത്യ ഭരണഘടന നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചത്. പൗരത്വത്തെ കുറിച്ച് വന്ന് ഗഹനമായി ചർച്ച നടത്തിയിരുന്നത് നിസ്സാരമല്ല. അത് കഴിഞ്ഞ് 1955 ആ പൗരത്വ സംബന്ധമായിട്ടുള്ള നിയമം നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു. നമ്മൾ ഓർക്കണം, ആ കാലഘട്ടത്തിൽ നമ്മൾ അംഗീകരിച്ച ആ ഒരു പൗരത്വ സംബന്ധമായിട്ടുള്ള ആ ഖണ്ഡിക വായിച്ചു നോക്കിയാൽ മതപരമായ ചേർതിരിവോ മതപരമായ വിവേചനമോ അവിടെ എഴുതി വെച്ചത് ആർക്കും കാണാൻ സാധ്യമല്ല. പൗരത്വ സംബന്ധമായി ഭരണഘടന എവിടെയും ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഈ രാജ്യത്തെ വിവേചനത്തിന്റെ ഭാഷയിൽ ആ ഒരു പൗരത്വ നിയമം 2-3 ഘട്ടങ്ങളിൽ അത് പാർലമെന്റിൽ ഭേദഗതി ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ നിങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് ലോകസഭയിലേക്ക് പോകാൻ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട്.
1985 രാഹുൽജിയുടെ രാജീവ്ജിയുടെ കാലം. അത് 2004-2005 ആ ഭേദഗതി വന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒരിക്കൽ പോലും മതപരമായ വിവേചനം ഈ ഭേദഗതിയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവർ കണ്ടുവന്ന ഭേദഗതി എന്താണ്? ഭരണഘടനാ വിരുദ്ധമാണ്, മൗലികമായ മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും നിരാശമാണ്. ആ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഭരണഘടനയുടെ ആ മൗലികമായ ഘടന മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ തത്വങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഇവർ മുന്നോട്ട് പോകുന്നത്. ക്ഷേത്രമാരെ തന്നെ നോക്കുന്നില്ലേ കേശവാനന്ദ ഭാരതി കേസ്? കേശവാനന്ദ ഭാരതിയെ എനിക്കറിയാം. ആ വന്യനായ മനുഷ്യനെ കാണാൻ ഞാൻ പലപ്പോഴും കാസർഗോട്ട് പോയാൽ അവസരം കണ്ടെത്താറുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ആ കേസിന്റെ കഥകളൊക്കെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു നടക്കുന്നു. 1976 കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതിയിൽ വന്ന് സുപ്രീം കോടതിയിൽ 11 ജഡ്ജിമാരെന്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ആത്തരമൊരു എന്തെന്നില്ലാത്തൊരു വിധി പ്രഖ്യാപിച്ചത് നിങ്ങളൊക്കെ എന്തായിട്ടുണ്ട്? ചരിത്രത്തിൽ ഉജ്ജ്വലമായ വിധി. എന്താണ് വിധി? നമ്മുടെ ഭരണഘടനയുടെ മൗലികമായ സ്വഭാവം, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അതിന്റെ ബേസിക് സ്ട്രക്ചർ, അത് ഭേദഗതി ചെയ്യാൻ ഒരു പാർലമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ നിയമമാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന 1976 കേസ്. ആ കേസിൽ പറഞ്ഞ കാര്യങ്ങളുടെ പൂർണ്ണമായിട്ട് നിരാകരണമല്ല ഇത്. ആരാണ് ഈ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അതിന്റെ മൗലികമായ ഘടന, അത് മാറ്റാൻ നരേന്ദ്ര ദാമോദർദാസ് മോദിക്കും അമിത്ഷായ്ക്കും അനുമതി കൊടുത്തത്? അതാണ് വളരെ പ്രസക്തമായിട്ട് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം. അതുപോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി വന്നിരിക്കുന്ന പീഡനം അനുഭവിച്ചിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗം എന്ന് പറഞ്ഞ ആളുകൾ, അവർ 2014 December 31 മുമ്പ് അവർ 5 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്നവരാണെങ്കിൽ, 6 മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളായിട്ടുള്ള അവർക്ക് ഈ രാജ്യത്തെ പൗരത്വം കൊടുക്കാൻ വേണ്ടി ഈ ഭേദഗതി തീരുമാനിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ? ഈ 3 രാജ്യങ്ങളിൽ പീഡനം അനുഭവിച്ചിരുന്ന ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്, 1 ഹിന്ദുക്കൾ, 2 സിഖുകാർ, 3 ബൗദ്ധന്മാർ, 4 ജൈനന്മാർ, പിന്നീട് പാർസികളും ക്രൈസ്തവ മതവിശ്വാസികളുമായിട്ടുള്ള 6 മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിലായിട്ടുള്ള ആളുകൾ. ആ വിഭാഗങ്ങളൊക്കെ തന്നെ അംഗീകരിച്ച് അവരൊക്കെ തന്നെ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരാണ് എന്നൊരൊറ്റക്കാരനും കൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ആരെയാണ് നിങ്ങൾ അവഗണിച്ചത്? ആരെയാണ് നിങ്ങൾ പരിഗണിക്കാതെ പോയത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സഹോദരന്മാരുടെ പിന്തുടർച്ചക്കാർക്ക് നിങ്ങൾ അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് മതേതര രാഷ്ട്രത്തിന്റെ തത്വമാണ്? അതിന്റെ അന്തസ്സത്ത എന്താണ്? വിശദീകരിക്കാൻ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഇതുവരെ സാധിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, മ്യാൻമർ എന്ന് പറഞ്ഞ നമ്മുടെ പഴയ ബർമ്മ, ആ ബർമ്മയിൽ ബുദ്ധമതക്കാരുടെ എന്തെന്നില്ലാത്ത പേരുന്ന മേറ്റി വാങ്ങിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന റോഹിംഗ്യ മുസ്ലിംസ്, ഞാൻ അവർ താമസിക്കുന്ന ക്യാമ്പുകളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഡൽഹിയിലും പ്രാന്തപ്രദേശും മൃഗത്തൊഴിലായിട്ടാണ് അവിടെ ജീവിക്കുന്നത്, അടിമകളായിട്ടാണ് ജീവിക്കുന്നത്, ജീവിക്കാൻ മാർഗമില്ലാത്ത മുസ്ലിം സഹോദരന്മാർ. അവിടെ കാര്യത്തിൽ തീരുമാനമെടുക്കണ്ടേ? എന്തുകൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തില്ല? അത് ശ്രീലങ്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട തമിഴ് വംശജരായിട്ടുള്ള ആളുകളുണ്ട്, അവിടെ പ്രശ്നം പരിഹരിക്കണ്ടേ? അത് സിക്കിമിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും വന്നിരിക്കുന്ന ക്രൈസ്തവ മതവിശ്വാസികളായിട്ടുള്ള അവിടെ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണ്ടേ? അവരൊന്നും തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല എന്ന് വരുമ്പോൾ ആരെ വഞ്ചിക്കാനാണ്, ആരെ വേട്ടയാടാനാണ്, ആരുടെ മനസ്സിൽ ഭീതിയുടെ വിത്തുകൾ വിതറാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നിയമനിർമ്മാണവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്? ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ ഭേദഗതി മതപരമായ വിവേചനം തന്നെയാണ്, ഇത് ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ്, സാർവലൗകികമായ മാനവിക വീക്ഷണത്തിന് പൂർണ്ണമായിട്ടും കടകവിരുദ്ധമാണിത് എന്ന് ഞാനിവിടെ വെച്ച് പറയട്ടെ. യുണൈറ്റഡ് നേഷൻസിന്റെ മനുഷ്യാവകാശ വിഭാഗം ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്ക അറിയാമല്ലോ, റൊണാൾഡ് ട്രംപിന്റെ ഫ്രണ്ട് ആണെന്നല്ലേ പറയുന്നത് പ്രധാനമന്ത്രി? മൈ ഫ്രണ്ട് റൊണാൾഡ്,
എന്നാണ് അദ്ദേഹം പറയാറ്. ആ ഫ്രണ്ട് പറയുന്നു, എങ്ങോട്ടേക്കാണ് നിങ്ങൾ പോകുന്ന കാര്യം ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്ത ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഈ ഇംപീരിയലിസ്റ്റ് രാജ്യത്തിന്റെ തലവൻ പറയുന്നു എന്ന് പറയുമ്പോൾ, ബ്രിട്ടനും ഫ്രാൻസും ഈ കാര്യം പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഒറ്റപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര സമുച്ചയത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കില്ല. ആദ്യമായി പറഞ്ഞ ആരാണെന്ന് അറിയാമോ? സിഖ് വംശജനും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അമരീന്ദർ സിഖാണ് ആദ്യം രംഗത്ത് വന്നത്. അതേപോലെ എന്റെ നാട്ടിൽ നടപ്പില്ല, എനിക്ക് ന്യൂനപക്ഷത്തിന്റെ വികാരം അറിയാം, ഞാൻ ഈ രാജ്യത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവനാണ്, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ആരാണ് പറഞ്ഞത്? ഭോപ്പാലത്ത് മറ്റൊരു ശബ്ദം വന്നു, കമൽനാഥിന്റെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡിൽ നിന്ന് എന്റെ സ്നേഹിതൻ കൂടിയായിട്ട് ബഗേൽ പറഞ്ഞു അംഗീകരിക്കില്ല ഛത്തീസ്ഗഡിൽ ഈ നിയമം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയും ഇത് തങ്ങളുടെ സംസ്ഥാനത്ത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവരെല്ലാം തന്നെ ഞാൻ ഹൃദയംഗമായിട്ട് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ആർട്ടിക്കിൾ 370, അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പിൾ തലാഖ് ആർട്ടിക്കിൾ 370 നമുക്ക് എല്ലാത്തിനും അറിയാം. കാശ്മീരിൽ നമ്മുടെ ഭരണഘടന നൽകിയിട്ട പ്രത്യേകമായ അവകാശമാണ്, അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കാശ്മീർ എന്ന് പറഞ്ഞ നമ്മുടെ ഭൂമുഖത്തിനുള്ള അതിമനോഹരമായ ആ പ്രദേശത്തെ ജനങ്ങളെ രണ്ടായി ഭിന്നിപ്പിക്കാൻ വേണ്ടി അത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത്. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ വിട്ടുതടങ്കലിലാണ്. എവിടെയാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പൗരാവകാശം ലംഘിച്ചിരിക്കുന്നു, ഇന്റർനെറ്റ് സംവിധാനമില്ല, ഫോൺ സംവിധാനമില്ല. ആ കശ്മീരിനെ കാരാഗ്രഹമായി മാറ്റിക്കൊണ്ട് അവിടെ പീഡനം നടത്താൻ അവരാഗ്രഹിക്കുന്നത് മുസ്ലിം സമുദായത്തിലേക്കായിട്ടാണെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കുമോ? അത് തന്നെയാണ് ട്രിപ്പിൾ തലാഖിന്റെ കാര്യത്തിൽ അവർ കാണിച്ചത്. വേദനിപ്പിച്ചുകൊണ്ടല്ലേ അതിന് അവർ നിയമമെടുത്തത്? എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് ഫലമായിക്കൊണ്ട് ഒരു വിഭാഗത്തിന്റെ വികാരത്തെ പൂർണ്ണമായിട്ട് തിരസ്കരിച്ചു കൊണ്ടുപോയ ആ നടപടി, അതല്ലേ സ്ഥിതി? അതുപോലെ തന്നെ ഈ പോക്ക് തീർച്ചയായിട്ടും കോമൺ സിവിൽ കോഡിലേക്കാണ്. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാലത്തും പറഞ്ഞ, സംഘപരിവാർ ശക്തികൾ പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്കാണ് ഈ പോക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വർഷത്തെ മഹാനവതി ദിവസം നമ്മൾ ഓർക്കുന്നില്ലേ? അത് നാഗ്പൂരിൽ നിന്ന് RSS സർസംഘചാലക് മോഹൻ ഭഗത് പറഞ്ഞു. ഇതാ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നു. കടന്നുപോയ 5 വർഷം പോലെയല്ല, ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ചെയ്തിട്ടില്ല, ചെയ്യണം. അതിലാദ്യം പറഞ്ഞത് ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ രാമക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു താക്കീതായിരുന്നു ആദ്യം നമ്മൾ കേട്ടത്. പിന്നീട് പറഞ്ഞു കോമൺ സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു, മറ്റു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ മോഹൻ ഭഗത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്നു, ആ നടപ്പിലാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും അതുപോലെ അമിത്ഷായും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, സംഘപരിവാർ പറയുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ കോൺഗ്രസ് അംഗീകരിക്കില്ല, കോൺഗ്രസ് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഈ സദസ്സിന്റെ സാക്ഷ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പാർലമെന്റ് അകത്തും പുറത്തും ഈ നാട്ടിലെ ന്യൂനപക്ഷ മതിപാത്രത്തോടൊപ്പം നിന്ന് പോരാടുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നാടിന് വഴിയുള്ള ചരിത്രം എടുത്ത് പോലെ ചോദിച്ചുകഴിഞ്ഞാൽ ഈ നാട്ടിലെ ന്യൂനപക്ഷത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പാർട്ടി കോൺഗ്രസ് ആണ്, അവർക്ക് വേണ്ടി പോരാടുന്ന പാർട്ടി കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് ഉള്ളെടുത്ത കാലം ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് ഉത്കണ്ഠ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ ഇവിടെ പറയട്ടെ. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ വോട്ട് ബാങ്കുകളായി കാണുന്ന രാഷ്ട്രീയം അത് കോൺഗ്രസിനറിയില്ല. എന്ത് കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും ഈ നാട്ടിൽ ന്യൂനപക്ഷത്തോടൊപ്പം, അത് മുസ്ലിമുകളാകട്ടെ, ക്രൈസ്തവരാകട്ടെ, പാർസികളാകട്ടെ, ബൗദ്ധരാകട്ടെ, അല്ലെങ്കിൽ ജൈനന്മാരാകട്ടെ, അവരുടെ കൂടെ നിറയിപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ് ചരിത്രത്തിൽ ഉടനീളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. വോട്ട് രേഖ രാഷ്ട്രീയം എന്ന കാപട്യം ഞങ്ങൾക്കറിയില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ന്യൂനപക്ഷത്തോർക്കുന്ന കാപട്യം ഞങ്ങൾക്കറിയില്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആരംഭം മുതൽ ഇന്ന് വരെ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതെ മറ്റേതൊരു പ്രസ്ഥാനമാണ്.
എടുത്ത് പരിശോധിക്കൂ. അത്തരം ഒരു തീരുമാനം കണ്ടെടുത്തപ്പോൾ ഇതുവരെ ചാഞ്ചല്യം ഉണ്ടായില്ല, ഇന്ന് വരെ ആ തീരുമാനത്തിൽ ഒരു വ്യതിചലനം കോൺഗ്രസ് വരുത്തിയിട്ടില്ല എന്ന് ഓർക്കണം. കോൺഗ്രസ് ചരിത്രം പഠിച്ചവരാണ് നിങ്ങൾ എല്ലാം, പ്രബുദ്ധരാണ്, വായിച്ചവരാണ്, വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഓർത്തുന്നില്ലേ സ്റ്റേതന്മാരെ, കോൺഗ്രസിന്റെ ആരംഭകാലം? ഞാൻ ഒരു തവണ ഇതേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ശ്രീമാൻ കൊച്ചു തോമസ് സാഹിബും അതുപോലെ തന്നെ സിയാമുദ്ദീൻ സാഹിബ് വിളിച്ച യോഗത്തിൽ വെച്ച് ഞാൻ കാര്യം പറയണ്ടായി. 1885 കോൺഗ്രസ് സ്ഥാപിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് അറിയാമോ? WC ബാനർജി എന്ന ബംഗാളി. അദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഭൂമചന്ദ്ര ബാനർജി, ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. രണ്ടാമത്തെ അധ്യക്ഷൻ ആരായിരുന്നു അറിയുമോ? ഈ രാജ്യത്തെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞ പാർസിയായ ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞ മനുഷ്യനാണ് എന്ന കാര്യം ഓർക്കണം. മൂന്നാമത്തെ അധ്യക്ഷൻ ആരാണെന്ന് അറിയാമോ? ഈ രാജ്യത്തെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായിട്ട മുസ്ലിം സമുദായത്തിലെ പ്രതിയായ ബദറുദ്ദീൻ തയ്യാബ്ജിയായിരുന്നു മൂന്നാമത്തെ അധ്യക്ഷൻ ഓർക്കേണ്ടത്. ഇതെങ്ങനെ സംഭവിച്ചു? ചരിത്രത്തിൽ യാദൃച്ഛികതയായി നിങ്ങൾ പറയാം. എങ്കിൽ പോലും ആ കാലത്ത് വേണമെങ്കിൽ ഇന്ത്യ ഹിന്ദുക്കളാണ് ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ എന്നതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുവിനെ അന്വേഷിച്ചുകൊണ്ടല്ല അന്നത്തെ കോൺഗ്രസ് നേതൃത്വം പോയത്. ഒരു ഹിന്ദുവിനെ അധ്യക്ഷനാക്കാൻ വേണ്ടിയിട്ടല്ല അന്നത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായതെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് കോൺഗ്രസ് ചരിത്രം. ഞാൻ പറയട്ടെ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ച, തന്റെ ജീവനത്തെ കൊണ്ട് തർപ്പണം ചെയ്ത ആ മഹാനായ രാഷ്ട്രപതി ഗാന്ധിജിയെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൊച്ചു മുമ്പത് പറയണ്ടായി. ആ ഗാന്ധിജിയുടെ മാർഗമാണ് നമ്മുടെ മാർഗം, ആ ഗാന്ധിയുടെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള നേതാവായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധി എന്ന കാര്യം നമ്മൾക്കണം. അതുപോലെ മതനിരപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇക്കാലത്തെയും ഉജ്ജ്വലനായ ജാജല്യമാനമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആ മഹാനായ മനുഷ്യനാണ് നമ്മുടെ രാഷ്ട്രത്തെ ഇതുപോലെ തന്നെ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമായിട്ട് മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ അനർഘമായ സംഭവം നടത്തിയത്. ആ പണ്ഡിറ്റിയുടെ പ്രിയപ്പെട്ട മകൾ ഇന്ദിരാജിയെ കുറിച്ച് കൊച്ചു മുഹമ്മദ് പറയുകയുണ്ടായി. 1976 കാലത്ത് നമ്മുടെ ഭരണഘടനയിൽ മതേതൃത്വം ജനാധിപത്യം പറഞ്ഞെങ്കിൽ പോലും പോരാ, ഒരു ഭരണഘടനാ ഭേദഗതിയിൽ കൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സെക്യുലർ എന്ന വാക്ക്, മതനിരപേക്ഷത എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഇന്ദിരാഗാന്ധിയാണ്. അതാണ് കോൺഗ്രസ് ചരിത്രം. ഞാൻ പറയട്ടെ, ഈ പാർട്ടി മൗലാന അബുൽ കലാം ആസാദിന്റെ പാർട്ടിയാണ്, ഈ പാർട്ടി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പാർട്ടിയാണ്, മൊയ്തു മൗലവി സാഹിബിന്റെ പാർട്ടിയാണ്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നമ്മുടെ സംസ്കൃതി, ആ സംസ്കൃതി മതനിരപേക്ഷതയുടെ സംസ്കൃതിയാണ്, ആ സംസ്കൃതി ബഹുസ്വത്തിന്റെ സംസ്കൃതിയാണ്, ആ സംസ്കൃതി ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം സർവധർമ്മ സമഭാവനയുടെ സംസ്കൃതിയാണ്, എല്ലാ മതങ്ങളും ഒരുപോലെ എന്ന് നോക്കിക്കാണുന്ന ഒരു മഹാസംസ്കൃതിയാണ് നമ്മുടെ സംസ്കൃതി. ലോകത്തിലെ എല്ലാ മതങ്ങളും ഇങ്ങോട്ടേക്ക് വന്ന കഥ നമുക്കറിയാം. ക്രൈസ്തവ മതം ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വന്നുവെന്നാണ് പറയുന്നത്. ക്രിസ്തുദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ സെയിന്റ് തോമസ് AD 52 ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ മലയാളക്കരയിൽ നിന്ന് വന്നു. ഇവിടെ തുടങ്ങിയ പള്ളികളൊക്കെ തന്നെ, മുസ്ലിം ദേവാലയങ്ങളൊക്കെ തന്നെ അതിനുശേഷമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ള കാര്യം മാത്രം. പ്രവാചകകാലത്തോളം പഴക്കമുള്ള പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിൽ ഇന്ത്യയുമായിട്ടുള്ളത് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കണമെങ്കിൽ മാലിക് ദീനാറിന്റെ കഥ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആ കാലത്തെ ഉന്നതന്മാരുടെ കഥ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്രയേറെ മഹിതമായ പാരമ്പര്യമുള്ള എല്ലാ മതങ്ങളെയും ഇരുകയും നീട്ടി തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യമെങ്കിൽ ആ പാരമ്പര്യത്തിന് ഉടമാവകാശം തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിച്ചു വന്ന കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ആ മഹത്തായ സംസ്കാരം ആരുടെ മുമ്പിലും അടിയറ വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവസാനത്തെ കോൺഗ്രസ്സുകാരൻ ജീവിച്ചിരിക്കുന്ന കാലം എന്റെ പ്രിയപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, ക്രൈസ്തവ സഹോദരന്മാരെ, അതുപോലെ പാർസികളെ, ബൗദ്ധന്മാരെ, ജൈനന്മാരെ, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. നിങ്ങളുടെ ഇവിടെ മരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. ആ കോൺഗ്രസ് നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെമിനാറിന്റെ ഔപചാരികമായ
ഉദ്ഘാടനം ഞാൻ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയിക്കുന്നു.